ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ 5-ാമത്തെ ചാപ്റ്ററായുള്ള സർക്കിൾസിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് 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 നമ്മുടെ സർക്കിൾസിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റത്തെ അതിൻ്റെ ടോപ്പിക്, പോയിൻറ്സ് ആൻഡ് സർക്കിൾസ്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോർഷനേക്കാളും കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഓടിപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഓടിപ്പോയി ആ ഒരു കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്കണം. ആൻഡ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അവിടെ തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോർഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് സർക്കിൾസ് പാസിംഗ് ത്രൂ വൺ പോയിൻ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ദേ ഇങ്ങനെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റിൽ കൂടെ എനിക്ക് എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ദേ ഇത് റേഡിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, ദേ ഇത്രയും പോർഷൻസ് റേഡിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റില്ലേ? അതായത് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഈ പോയിൻ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, എനിക്കൊരു സർക്കിൾ ഇവിടെ കിട്ടി. ഇനിയോ ഞാൻ ദേ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു റേഡിയസ് എടുത്താൽ എനിക്ക് വേറൊരു സർക്കിള് ആ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. എനിക്ക് വേറൊരു സർക്കിള് വരയ്ക്കാൻ പറ്റും. ഇതുപോലെ എനിക്ക് പല പോയിൻ്റ്സ് റേഡിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് സർക്കിൾസ് ദേ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, നിങ്ങൾ കോമ്പസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സോ ഈ പോയിൻ്റിൽ കൂടെ പോകുന്ന എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് വരയ്ക്കാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദ സർക്കിൾ പാസിംഗ് ത്രൂ വൺ പോയിൻ്റ്. ഓക്കെ, ഇങ്ങനെ ദേ ഇങ്ങോട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. ഈ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ ദേ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ കുറേ സർക്കിൾസിനെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദ സർക്കിൾസ് പാസിംഗ് ത്രൂ വൺ പോയിൻ്റ്. ഓക്കെ, അപ്പം ഒരു പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റിൽ കൂടെ നമുക്ക് ഇഷ്ടം പോലെ സർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി നമ്മളോട് ടെക്സ്റ്റ് ചോദിച്ചേക്കുന്ന കാര്യം, വൺ പോയിൻറ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടു പോയിൻ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു പോയിൻ്റ്, ഇതാണ് എൻ്റെ രണ്ട് പോയിൻ്റ്. ഇങ്ങനെ രണ്ട് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ സർക്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ രണ്ട് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റുന്നേ? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തൊട്ട് പറഞ്ഞായിരുന്നു, രണ്ട് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ രണ്ട് പോയിൻ്റ്സിനെയും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ ആക്കാം അല്ലേ. സോ രണ്ട് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്നതാണ് ഒരു ലൈൻ. അപ്പോൾ ദേ എനിക്കൊരു ലൈൻ കിട്ടി. ഇനി ഒരു സർക്കിളിനകത്തെ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരാളെ നമ്മൾ വിളിച്ച പേരെന്താ? കോഡ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈനിനെ കോഡാക്കിക്കൊണ്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. എങ്ങനെയായിരിക്കും ആ ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റുക? നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ പോർഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് എന്നാ ചെയ്യാം, ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. ആ സെൻറ്റർ ഉപയോഗിച്ച് നമുക്ക് ലൈൻ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? ഈ ഒരു എൻഡിൽ നിന്ന് മോർ ദാൻ ഹാഫ് എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, തിരിച്ച് ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ലെങ്ത് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക, അതിനുശേഷം അതിനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതിനെ ജോയിൻ ചെയ്യുക. സോ ഈ ലൈനിൻ്റെ സെൻറ്റർ നമുക്കിവിടെ കിട്ടി. ഇനി അത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഈ പോയിൻ്റിലേക്ക് വരയ്ക്കാം. എനിക്കിത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ രണ്ട് പോയിൻസിൽ കൂടെ ആയിരിക്കും ഈ സർക്കിൾ പാസ് ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. സോ ഇതാണ് രണ്ട് പോയിൻസ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സർക്കിൾസ്. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? ആ രണ്ട് പോയിൻറ്റിനെയും കൂടെ ജോയിൻ ചെയ്തൊരു ലൈൻ ആക്കുക, ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക, അത് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ എടുത്തിട്ട് അതെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള എന്താണ് മെഷർമെൻറ്റ് കോമ്പസിൽ എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ് എന്താണ് സർക്കിൾ പാസിംഗ് ത്രൂ ടു പോയിൻറ്റ്സ്. ഇനി വാട്ട് അബൌട്ട് ത്രീ പോയിൻറ്റ്സ്? ത്രീ പോയിൻറ്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഈ ത്രീ പോയിൻറ്റ്സും ഒരേ ലൈനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഈ ത്രീ പോയിൻറ്റ്സും ഒരേ ലൈനിലാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ മൂന്ന് പോയിൻറ്റ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സർക്കിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ? ഇതിനെ മൂന്ന് പേരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് പേരെയും കൂടെ ഉൾക്കൊള്ളിക്കാം, പക്ഷേ ഇയാൾ അപ്പം അതിൽ പെടില്ല. ഇനി ഇവരെ രണ്ടുപേരെ ഉൾക്കൊള്ളിക്കുന്ന സർക്കിൾ വരച്ചാൽ ഇയാൾ അവിടെ പെടില്ല, ആകെ മൊത്തം പ്രശ്നമാകും അല്ലേ. അപ്പോൾ പോയിൻ്റ്സ്, മൂന്ന് പോയിൻ്റ്സ് ഒരേ ലൈനിലാണെങ്കിൽ നമുക്ക്
മൂന്ന് പോയിൻറ്റ്സിനെയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന സർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് കേസ്. അതെന്താണ്? ഒരേ ലൈനിലല്ലെങ്കിലോ? ഒരേ ലൈനിലല്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും നോക്കാം. ഒരേ ലൈനിലല്ലെങ്കിൽ നമ്മൾ രണ്ട് പേരെ ഒരു ലൈനിലും മൂന്നാമത്തെയാളെ നീക്കിയും വരച്ചു. ഓക്കെ, ഇനി നമുക്കിവരെ വെച്ച് രണ്ട് ലൈൻസ് ഉണ്ടാക്കാം അല്ലേ. ടു പെയേഴ്സ് ഓഫ് ലൈൻസ് ഉണ്ടാക്കാം, സോറി, വൺ പെയർ ഓഫ് ലൈൻ ഉണ്ടാക്കാം. സോ ഇതൊന്ന്, ഇത് രണ്ട്, കണ്ടോ? നമുക്ക് രണ്ട് ലൈൻസ് കിട്ടി. ഇനിയോ, ഇനി എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുക? നമ്മൾ ഒരു ഒരു ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ട്രയാങ്കിളിൻ്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡിൻ്റെയും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അതെന്നാ ചെയ്യുന്നതാണ് പറഞ്ഞേ? ആ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകും. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പോർഷനിൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആ സർക്കിൾ വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ലൈൻസിനും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും. സോ ഇതിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഹാഫിൽ കൂടുതൽ എടുക്കുക, കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. ഇനി ഇപ്പുറത്തെ പോർഷനിൽ നിന്ന് കട്ട്, ഇവിടെയും കട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി അടുത്ത പെയറിൻ്റെയോ, സോറി, അടുത്ത ലൈൻ്റെ ഒന്നിവിടെ, 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 ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഓക്കേ, ഓക്കേ, ഇതിവിടെ കട്ട് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിനി ഇവരെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ജോയിൻ ചെയ്യുമ്പോൾ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇവർ തമ്മിൽ, ഈ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഇതായിരിക്കും ഈ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇതായിരിക്കും ഈ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ എന്നാ ചെയ്യണം? ഇതിനെ സെൻറ്ററാക്കിയിട്ട് ഈ പോയിൻ്റ് റേഡിയസിലേക്ക് എടുക്കുക, എന്നിട്ടങ്ങ് വരയ്ക്കുക. എൻ്റെ കോമ്പസ് ചെറുതായിട്ട് തെന്നുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക്. ഓക്കെ, അപ്പം എനിക്ക് ഈ ഒരു ഗ്ലാസ്സിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആണിത്, കാരണം ഇത് ഗ്ലാസ്സാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എനിക്ക് കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതായിരുന്നു നമ്മുടെ 3 പോയിൻറ്റ്സ്, 1, 2 and 3 അല്ലേ. അപ്പോൾ ആ 3 പോയിൻറ്റ്സ് കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ ഞാൻ വരച്ചു. അപ്പം എങ്ങനെ വരച്ചേ? ഞാൻ രണ്ട് ലൈൻസ് ഉണ്ടാക്കി, പെയേഴ്സ് ഓഫ് ലൈൻസ് ഉണ്ടാക്കി. ആ രണ്ട് ലൈൻസിൻ്റെയും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എടുത്തു. ആ രണ്ട് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഈ ഒരു പോയിന്റിലായിരുന്നു മീറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഞാൻ സെൻറ്റർ ഓഫ് ദ സർക്കിളായിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ കോമ്പസിൽ നിന്ന് ഈ ഒരു അളവെടുത്തു. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എൻ്റെ ആ ലൈൻ്റെ ഒരു പോയിന്റിലേക്കുള്ള ലൈൻ എടുത്തു. എന്നിട്ട് ഞാൻ സർക്കിൾ വരച്ചു. അങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ 3 പോയിന്റ്സിനെയും എന്താണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സർക്കിളിനെ എനിക്ക് കിട്ടും. ഇനി ഞാൻ ഈ രണ്ട് പോയിന്റ്സിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സർക്കിളിനകത്തൊരു ഫിഗർ വന്നിട്ടുണ്ട് ഇല്ലേ. ഈ സർക്കിളിനകത്ത് എനിക്കൊരു ഒരു 3-sided ഫിഗർ വന്നിട്ടുണ്ട്. നമ്മൾ അതിനൊരു പേര് പറയും. എന്താ അത്? ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ആ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ ട്രയാങ്കിൾസിൻ്റെ 3 പോയിൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കം സർക്കിൾ. എന്താണ് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഈ ഒരു ടേം? അതായത് ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർക്കിൾ, അതാണ് സർക്കം സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ. ഇനി ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റ്, ഈ ഒരു സെക്ഷൻ പോയിന്റ്സ് ആൻഡ് സർക്കിൾസിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്. ഇൻ എനി ട്രയാങ്കിൾ ദ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 sides ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താ? ഒരു ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ആ ട്രയാങ്കിളിൻ്റെ 3 sides നമ്മൾ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ 2 sides പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചില്ലേ,
അതുപോലെ മൂന്ന് സൈഡിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. അപ്പൊ ഇവിടുത്തെ രണ്ട് സൈഡിലും ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും കൂടെ വരച്ചു കഴിഞ്ഞാല് അതെന്ത് ചെയ്യും, അതൊരു സിംഗിൾ പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇവർ ഇവന്മാർ രണ്ടുപേരും ഈ ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്ത പോലെ തന്നെ ഈ മൂന്നാമത്തെ ആളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആ പോയിന്റിൽ തന്നെ ഇന്റർസെക്ട് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കം സർക്കിൾ രണ്ട് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം, അതുപോലെ ട്രയാങ്കിൾസിന്റെ മൂന്ന് സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് സിംഗിൾ പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. സോ ഈ മൂന്ന് പോയിന്റ് ആണ് ഈ പോർഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇനി നമുക്ക് അവിടെ കുറച്ച് എക്സർസൈസ് പ്രോബ്ലംസ് ഉണ്ട്, അതൊന്ന് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, ഡ്രോ ത്രീ ട്രയാങ്കിൾസ് വിത്ത് ലെങ്ത്സ് ഓഫ് ടു സൈഡ്സ് 4 and 5 centimeters ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം 60 degrees, 90 degrees, 120 degrees. ഡ്രോ ദ സർക്കം സർക്കിൾ ഓഫ് ഈച്ച്. എന്താ നമുക്ക് പറഞ്ഞേക്കുന്നത്, നമുക്ക് മൂന്ന് ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, മൂന്ന് ട്രയാങ്കിൾ വരയ്ക്കണം. ആ മൂന്ന് ട്രയാങ്കിൾസിൻ്റെയും ഒരു സൈഡ് എന്ന് പറയുന്നത് 4 centimeters ആണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നതോ 5 centimeters ആണ്. ഓക്കെ, രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ എന്താണ്, ഇവർ തമ്മിലുള്ള ഈ സൈഡുകൾ തമ്മിൽ ഉണ്ടാകുന്ന ആംഗിൾ 60 degrees ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിള് 90 degrees ആണ്. ആൻഡ് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിള് 120 degrees ആണ്. ഓക്കെ, 60 degrees, 90 degrees ആൻഡ് 120 degrees. ഇനി നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്, ആദ്യം ട്രയാങ്കിൾ വരയ്ക്കണം, പിന്നെ ഈ ട്രയാങ്കിളിനെ എന്താ ഉൾക്കൊള്ളുന്ന സർക്കം സർക്കിളും കൂടെ വരയ്ക്കണം. ഓക്കെ, സോ നമുക്ക് വരയ്ക്കാം. ആദ്യം എങ്ങനെ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഇത് 4 centimeters ആൻഡ് അടുത്തത് എനിക്ക് വേണ്ടത് 5 centimeters ആണ്, 60 degrees ആണ് എടുക്കേണ്ടത്. അപ്പോൾ പ്രൊട്രാക്ട് എടുക്കുക, പ്രൊട്രാക്ട് എടുക്കുക 60 degrees അല്ലേ. എങ്ങനെയാണ് 60 degrees മെഷർ ചെയ്യുന്നത്, ഇവിടെ 60 degrees മെഷർ ചെയ്യാൻ ദേ ഇതാണ് 60 degrees. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ എടുക്കുക. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 degrees ആണ്. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാ, ഇത് 4 centimeters, ഇത് 5 centimeters. ഇനി ട്രയാങ്കിൾ അല്ലേ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ. സോ എനിക്ക് ട്രയാങ്കിൾ കിട്ടി, ആദ്യത്തെ ട്രയാങ്കിൾ കിട്ടി, 4 centimeters, 5 centimeters, ഇവ തമ്മിലുള്ള ആംഗിൾ 60 degrees. ഇനി എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നേ, ഇതിൻ്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. എങ്ങനെയാ സർക്കം സർക്കിൾ വരയ്ക്കുക, നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു നമുക്ക് മൂന്ന് സൈഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ മൂന്ന് സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. സോ ആദ്യം ഞാൻ ഈ ബി സി എന്ന് പറഞ്ഞ സൈഡ് എടുത്തു, ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ അടുത്തത് മാർക്ക് ചെയ്തു, അടുത്തത് സി എന്ന പോയിൻ്റിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ബി എ എന്ന് പറയുന്ന ലൈൻ എടുത്തു. ഓക്കെ, സോ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ ഒരു മാർക്കുണ്ടാക്കാം, ഇവിടെ ഒരു മാർക്കുണ്ടാക്കാം, തിരിച്ച് ഇവിടെ ഒരു മാർക്കുണ്ടാക്കാം, ആൻഡ് ഇവിടെ എനിക്കൊരു മാർക്കുണ്ടാക്കാം. ഇനി ഞാൻ എഗെയിൻ ഇവരെ തമ്മിലെടുത്തു, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഒന്നെങ്കിൽ ഇതും ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഓരോന്ന് മാർക്ക് ചെയ്ത് വരച്ച് വരച്ച് പോവുക, കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ. അപ്പം എനിക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിന് കിട്ടിയ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതാണ്, ഇതാണ്. ഓക്കെ, ഇനി എനിക്ക് ബി സി എന്ന് പറഞ്ഞ ലൈനിന് കിട്ടിയ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇവ രണ്ടുപേരുമാണ്. അപ്പോൾ അവരെ നമുക്ക് ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്തു. ഇനി എ സി എന്ന് പറഞ്ഞ ലൈൻ എനിക്ക് കിട്ടിയ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇവ രണ്ടുപേരുമാണ്. സോ ഇവരെ എനിക്ക് ജോയിൻ ചെയ്യാം. നോക്കിക്കേ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത ലൈൻ്റെ ഇതാണ്. സോ ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, കണ്ടോ. ഇനി ഈ സെൻറ്റർ, ഈ ഇത് സർക്കിളിൻ്റെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് എടുക്കുക, എന്നിട്ടൊരു സർക്കിൾ വരയ്ക്കുക.
ആ സർക്കിൾ ഈ മൂന്ന് പോയിൻസിനെയും ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ കോമ്പസ് ചെറുതായിട്ടൊന്ന് മാറുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സർക്കിൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പം ഇത് സെൻറ്ററായിട്ട് വരുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് പോയിൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ഈ ട്രയാങ്കിളിൻ്റെ സർക്കും സർക്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് 4 and 5 centimeter സൈഡ് വരുന്ന, അതിൻ്റെ ആംഗിൾ 60 degree വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ സർക്കും സർക്കിൾ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത് ട്രയാങ്കിൾ, എഗെയിൻ ഇത് 4 centimeter. ഇനി ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് 90 degree എടുക്കണം. ഓക്കെ, 90 degree എടുക്കണം. സോ ഇതാണ് 90 degree. ജോയിൻ ചെയ്യുക. ഞാൻ റഫ് ഫിഗർ വരച്ച് കാണിക്കാം. ഓക്കെ, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 90 degree കിട്ടും. എന്നിട്ട് ഈ രണ്ട് ലൈനെയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടി. ഇനി എ ബി സി ആണെങ്കിൽ ആദ്യം എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എങ്ങനെയാണ്? ഇവിടെ നിന്ന് പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. തിരിച്ച് ഈ സൈഡിൽ നിന്നും ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനായിരിക്കും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുപോലെ മൂന്ന് സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ആ മൂന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഇതുപോലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതായിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് കോമ്പസ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ലെങ്ത് എടുക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടീസസിലേക്ക് ലെങ്ത് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളായിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സർക്കും സർക്കിൾ. ഓക്കെ, അതുപോലെ തന്നെയാണ് 120 degree. ഇത് 4 centimeter എടുക്കുക, പ്രൊട്രാക്ട് എടുത്ത് 120 degree മാർക്ക് ചെയ്യുക. ബാക്കി സെയിം പ്രോസസ്സ്. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം, ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ, എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരെണ്ണം ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ, ഈ ഒരു വീഡിയോയിൽ പോയിൻറ്സ് ആൻഡ് സർക്കിൾസ് എന്ന പോർഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഫസ്റ്റ് എക്സസൈസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓടിപ്പോയി കമൻറ്റ് ചെയ്തേക്കൂ, നമ്മളത് നോക്കിയിട്ട് റിപ്ലൈ തരാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത രണ്ട് പ്രോബ്ലംസ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.